श्री ബിജു തിരുമല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. ഗാനങ്ങൾ മാത്രമല്ല കവിതകളും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഏകദേശം 5000 പാട്ടുകൾ കവിതകൾ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും മരണശേഷമാണ് ഇത്തരം ആൾക്കാരെ നമ്മൾ കൂടുതലായിട്ട് അറിയുകയും അവരുടെ കഴിവുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. ബിജു തിരുമല സാർ അങ്ങനെയല്ല എങ്കിൽ കൂടി അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ വരികളുടെ വശ്യതയും കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കല്ലറ അജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം മുൻ സെൻസർ ബോർഡ് അംഗമായിരുന്നു, കവിയാണ്, എഴുത്തുകാരനാണ്, വളരെ മനോഹരമായ കവിതകൾ ആലപിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് തന്നെ ആ ഓർമ്മകൾ പങ്കുവയ്ക്കാം, നമുക്ക് ക്ഷണിക്കാം. സാർ നമസ്കാരം. ബിച്ചു തിരുമല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഞാനും ഗാനങ്ങൾ എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഗാനരചയിതാക്കളോട് നമുക്ക് സവിശേഷമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ബിച്ചു തിരുമലയോട് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ചില പൊതുയോഗങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് പങ്കെടുത്തു. അങ്ങനെ പലതവണ പങ്കെടുത്ത് പരിചയവുമുള്ള ഒരാളാണ്. വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പല മേഖലകളിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മറ്റ് ഗാനരചയിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ബിച്ചുവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അതിന് വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ സാഹിത്യ ഭംഗിയേക്കാളുപരി ബിച്ചു തിരുമലയുടെ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് സന്ദർഭമായിട്ട് എങ്ങനെ ഇണങ്ങുന്നു എന്നുള്ളതാണ്. ചലച്ചിത്ര ഗാനത്തിലെ ഏറ്റവും പ്രധാനം അതാണ്, അതിൻ്റെ സന്ദർഭവുമായിട്ട് ഇണങ്ങുക എന്നുള്ളതാണ്. അത് ബിച്ചു തിരുമല എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് പടകാളിച്ചണ്ടിശങ്കരി പോർക്കലി മാർക്കലി ഭഗവതി അടിയല്ല ഓടിന്നിത്തിരിയണവേ എന്ന് പറയുന്ന യോധയിലെ പാട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പാട്ടാണ്. കാര്യം ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ചുമ്മാ എന്തൊക്കെയോ അങ്ങ് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനകത്തൊരു അത് കാവ്യപരമായ ഒരു മെച്ചമില്ല എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പടകാളി ചണ്ഡി ശങ്കരി പോർക്കലി മാർക്കലി ഭഗവതി എല്ലാം തന്നെ കാളിദേവിയുടെ പര്യായപദങ്ങളാണ്. അതങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നല്ല ഭാഷാജ്ഞാനവും സംഗീതജ്ഞാനവും ഉള്ള ഒരാൾക്കേ പറ്റൂ. എ ആർ റഹ്മാൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എ ആർ റഹ്മാൻ എപ്പോഴും ഈ മ്യൂസിക് കൊടുത്ത് അതിന് ശേഷം വരികൾ എഴുതിക്കുകയല്ലാതെ ഒരു പാട്ട് പോലും എ ആർ റഹ്മാൻ ഇങ്ങനെ വരി കിട്ടിയതിന് ശേഷം മ്യൂസിക് ഇട്ടതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഈ ആഫ്രിക്കൻ സംഗീതവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു മ്യൂസിക് കൊടുത്തിട്ട് അതിനെ അനുസരിച്ച് ഇത്രയും രസകരമായ രീതിയിൽ വരി എഴുതി പറ്റിക്കുക എന്ന് പറയുന്നത് അത് ബിച്ചുവിൻ്റെ മാത്രം ഒരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് മലയാളത്തിലെ വേറെ ഗാനരചയിതാക്കൾ ആരും എഴുതിയിരുന്നുവെങ്കിൽ അത് ഇത്തരത്തിലാകുമായിരുന്നില്ല. മറ്റുള്ളവർക്ക് അതിന് കഴിവില്ല എന്നുള്ളതല്ല, പക്ഷേ എങ്കിലും ഈ ബിച്ചുവിൻ്റെ ഒരു സവിശേഷമായ കരസ്പർശം നമുക്ക് ബോധ്യപ്പെടുന്നൊരു പാട്ടാണ് ഇത്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി ആ പാട്ട് അത് ആ കഥാസന്ദർഭത്തെ ധ്വനിപ്പിക്കുന്നതിൽ ആ പാട്ട് ഒരു ഭയങ്കര പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. അടുത്തെന്താണ് ഇരുളിനുള്ളിൽ സ്വയമിറങ്ങി കഥമനഞ്ഞ പൈങ്കിളി എന്ന് പറയുമ്പോൾ ഇരുളിനുള്ളിൽ സ്വയം ഇറങ്ങി കഥമനയുകയാണ് അതിലെ നായിക ശോഭനയുടെ കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭത്തെ ഇത്രയും ഗുപ്തമായ രീതിയിൽ അതിനകത്ത് ഒളിപ്പിച്ച് അവതരിപ്പിക്കാനുള്ള ഗാനരചയിതാവിൻ്റെ അതാണ് സിറ്റുവേഷനിലാണെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഏറ്റവും ഒരു ഗാനരചയിതാവിന് ഏറ്റവും കൂടുതൽ വേണ്ടതും അതാണ്. കാവ്യഭംഗിയും വേണം. കാവ്യഭംഗിയിലും അദ്ദേഹം തീരെ മോശക്കാരനല്ല. അദ്ദേഹത്തെക്കാൾ കാവ്യഭംഗിയിൽ പാട്ടെഴുതിയ പി ഭാസ്കരനും വയലാറും വയൻവിയും ശ്രീകുമാരൻ തമ്പിയൊക്കെ ഉണ്ട്. അത് ശരി തന്നെ, പക്ഷേ എങ്കിലും നല്ല കാവ്യഭംഗിയുള്ള ധാരാളം പാട്ടുകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നല്ല ഏറ്റവും ഞാൻ പറയാനായിട്ട് ഒരുങ്ങിയ പാട്ടാണ് വാഗപ്പൂ പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ. അസാധാരണമായ കാവ്യഭംഗിയുള്ള വരികൾ തന്നെ. ഞാൻ അവനുണർന്നവളെ നോക്കി അവളടുത്തില്ലകലയെങ്ങോ മറഞ്ഞു. എന്ത് എന്ത് വ്യക്തവും ബ്യൂട്ടിഫുളും. അതെയോ, വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പൂമര പൂവിനകത്ത് വടക്കൻ തെന്നൽ വന്ന് വാടകയ്ക്ക് മുറിയെടുത്തു എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ പാട്ട് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ONV പി ഭാസ്കരനോ ഒക്കെ എഴുതിയതാണെന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ അടുത്താണ് മനസ്സിലാക്കുന്നത് അത് എഴുതിയത് ബിച്ചു തിരുമലയാണെന്ന്. അത്തരത്തിൽ സാഹിത്യഭംഗിയുള്ള ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഈ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ലളിതഗാനത്തിൽ കേട്ടിട്ടുള്ളൊരു പാട്ടാണ് വലം പിരിശങ്കിൽ തുളസീതീർത്ഥം മലയര കുങ്കുമ മഹാപ്രസാദം. എത്ര മനോഹരമായ വരികളാണ്. അതിന് സംഗീത രവീന്ദ്രൻ്റെ സംഗീതവും കൂടി ആയപ്പോഴത്തേക്ക് അത് ഒരു വലിയ ഒരു അത്ഭുതം തന്നെയായി ആ പാട്ട്. ഏകദേശം 82 പാട്ട് രവീന്ദ്രൻ സാറിന് മാത്രമേ കിട്ടും. അതിൽ തേനും വയമ്പും എന്ന് പറയുന്ന പക്ഷേ എനിക്ക് തോന്നുന്നു വസന്തഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് 1984 ഇറങ്ങിയ ഒരു പിന്നെ ആൽബം ഉണ്ട് തരംഗിണിയുടെ. അതിനകത്തെ പാട്ടുകളിലാണ് ഒരു ഗാനരചയിതാവെന്ന് നിലയ്ക്ക് ബിച്ചുവിൻ്റെ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിച്ചിരിക്കുന്ന പാട്ടുകളാണ്. രവീന്ദ്രൻ്റെ സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് രവീന്ദ്രൻ്റെ ഒരിത് മലയാള സിനിമയിലെ ഒരു പ്രത്യേകത, കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമാ സംഗീതം മാത്രമേ നമുക്ക് സംഗീതമായിട്ടുള്ളൂ. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, സിനിമയിൽ പാട്ടില്ല, അവിടെ സംഗീതം എന്ന് പറയുന്ന ആൽബംസാണ്. ഈ അബ്ബ, ഒസിബിസ, ബീറ്റിൽസ്, പോലീസ്, അങ്ങനെ ഒരുപാട് ഈ ഗാനമേള സംഘങ്ങൾ അവിടെ പണ്ടുണ്ടായിരുന്ന അവരൊക്കെ സ്വന്തം പാട്ടുകളാണ്. പോൾ മക്കാർട്ട്നി, ജോൺ ലെനൻ അതുപോലെയുള്ളവർ സ്വന്തമായിട്ട് പാട്ടെഴുതി ആ പാട്ടുകളാണ് അവരവതരിപ്പിക്കുന്നത്. അതാണ് അവരുടെ സംഗീതം. അവർക്ക് സിനിമാ സംഗീതമില്ല. സിനിമയിൽ വളരെ പരിമിതമായ പാട്ട്, ഒരു മൂളിപ്പാട്ടൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്കങ്ങനെയല്ല. നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് എല്ലാം സിനിമയാണ്. ക്ലാസിക് മ്യൂസിക് വരെ സിനിമയിലാണ്. അത് നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് സിനിമാ പാട്ടുകളാണ്. പക്ഷേ സിനിമാ പാട്ടുകളെ മറികടന്ന ആൽബംസ് മുമ്പേ വരിക എന്ന് പറയുന്നത് കേരളത്തിൽ പതിവില്ല. പക്ഷേ തരംഗിണി ആദ്യകാലത്ത് കുറച്ച് ആൽബങ്ങൾ ചെയ്തപ്പോൾ അതിൽ ഈ വസന്തഗീതം ആണ് മുഖ്യമായിട്ടും. വേറെയും ചില ആൽബങ്ങളുണ്ട്, പക്ഷേ എങ്കിലും വസന്തഗീതങ്ങൾ സിനിമാ പാട്ടിനേക്കാൾ പ്രചാരം നേടി. ഇത് ഈ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പമാണ് ഈ വസന്തഗീതങ്ങളൊക്കെ ഇറക്കുമ്പോൾ, വളരെ തീരെ പിള്ളേരെന്ന് പറയാവുന്ന പ്രായമാണ്. ആ സമയത്ത് വസന്തഗീതങ്ങൾ ആദ്യമായിട്ട് കേട്ടപ്പോൾ അതിലെ മാമാങ്കം പലകുറി കൊണ്ടാടി എന്ന് പറയുന്ന പാട്ട് ഞങ്ങളൊരു 50 തവണ തുടർച്ചയായിട്ട് കേട്ടുകയാണ്. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. ആഭോഗി രാഗത്തിൽ രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയാണ്. ഇപ്പോൾ ആ സംഗീതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതുണ്ട്. പക്ഷേ എങ്കിലും ആ ചരിത്രപരത അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്ത് പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെൻ്റെ ഉണ്ണിക്കരങ്ങേറുവാൻ. അസാധാരണമായ ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള അരയന്നമേ ആരോമലേ ദമയന്തിക്കായി തൂതുമായി പോകയോ അരയന്നമേ. അതിൽ എന്താണ് രവിവർമ്മ നിന്നെ എഴുതി പതിച്ച പടം ഉടനടി തരും ഇവൻ എന്നാണ് പറയുന്നത്. അത് നല്ല നമ്മുടെ ഒരു കലാപരമായിട്ടുള്ള പാരമ്പര്യമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു വരി എഴുതാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഗീതം, അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് അദ്ദേഹത്തിന് വലിയ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി സുശീലാദേവി മലയാളത്തിൻ്റെ വലിയ പാട്ടുകാരിയാണല്ലോ. അപ്പോൾ ഈ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ രചനയിലും നമുക്ക് കാണാം. താരാട്ട് പാട്ടുകൾ ധാരാളം. എന്താണ് ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പങ്കിളി നിന്റെ ബാലഗോപാലന് എന്നെ തേപ്പിക്കുമ്പ പാടടി. ആ അത് പിന്നെ നിന്റെ ബാലഗോപാലനെ എന്നെ തേപ്പിക്കുമ്പ പാടടി. അതൊക്കെ തന്നെ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് സന്ദർഭവുമായിട്ട് ഇത്രയും ഇണങ്ങിച്ചേരുന്ന പാട്ടുകൾ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഹിയോ, അതൊക്കെ ആ സന്ദർഭത്തിന് ഏറ്റവും ഏറ്റവും അനുഗുണമായിട്ടുള്ള പാട്ടുകൾ. അങ്ങനെ ഇത്രയും സിറ്റുവേഷനിലായിട്ട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഗാനരചയിതാക്കളുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ കാവ്യഭംഗിയിൽ ഒരുപക്ഷെ ബിച്ചുവിനെ മറികടക്കുന്ന പാട്ടുകാരാണ് രചയിതാക്കളാണ് ഞാൻ പറഞ്ഞവരൊക്കെ, ഒ എൻ വിയും അതുപോലെ വയലാറും പി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയൊക്കെ. പക്ഷേ നല്ല കാവ്യഭംഗി തുളുമ്പുന്ന പാട്ടുകൾ ധാരാളം ബിച്ചുവും എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിനേക്കാളൊക്കെ ഇവരെക്കാലൊക്കെ പ്രത്യേകത സന്ദർഭത്തിന് ചേർന്ന് വളരെ പെട്ടെന്ന് നല്ലൊരു പ്രൊഫഷണൽ റൈറ്ററാണ്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഇതാണ്, വളരെ പ്രൊഫഷണലായിരിക്കണം. ഇപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ചില സിനിമയുടെ ഗാനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരുപാട് ആലോചിച്ച് കാവ്യഭംഗി വരുത്തിയൊക്കെ ഇരിക്കുന്നതിന് ഒന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ ചിലർക്കൊക്കെ അത്തരം സന്ദർഭങ്ങൾ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് പാട്ട് പുറത്തു വരുന്നത്. വലിയ മലയാളത്തിലെ പ്രശസ്തരായ പല കവികളും സിനിമാ പാട്ട് എഴുതാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ കവി ആയതുകൊണ്ട് സിനിമാ ഗാനങ്ങൾ എഴുതാൻ കഴിയണമെന്നില്ല. ഈ സിനിമാ ഗാനങ്ങൾ എഴുതിയ പലരും നല്ല കവികളുമല്ല. ഇപ്പോൾ ഈ ത്രിമൂർത്തികൾ ഒ എൻ വി ഭാസ്കരൻ വയലാർ ഇവരെ മൂന്നിനെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ യൂസഫ് അലി കച്ചേരിയും കൂടെ ആ പട്ടികയിൽ ഉൾപ്പെടുത്താം. ബാക്കി ആരും കവികളെന്ന നിലയ്ക്ക് വിജയിച്ചവരല്ല. മറ്റുള്ളവർക്ക് ശ്രീകുമാരൻ തമ്പി സാറ് ആയിരക്കണക്കിന് മനോഹരങ്ങളായ പാട്ട് എഴുതി. പക്ഷേ എങ്കിലും അദ്ദേഹം കവി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു പിന്നെ ഐഡൻറ്റിറ്റി ഇവരെ പോലെ കേരള സമൂഹത്തിൽ അങ്ങനെ ഒരു അംഗീകാരം നേടിയെടുത്തിട്ടില്ല കവി എന്ന നിലയ്ക്ക്. പക്ഷേ ഗാനരചയിതാവെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ ത്രിമൂർത്തികളോടൊപ്പം നിൽക്കാനുള്ള ക്വാളിറ്റിയുള്ള ആളാണ്. പക്ഷേ ബിച്ചു തിരുമലയെ സംബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ അത്ര മനോഹരമായ കവിതകളല്ല. വായിച്ചത് രാ എന്ന അക്ഷരം കൂടുതലായിട്ട് ബിച്ചു തിരുമല. അങ്ങനെയൊക്കെയുള്ള ഈ ഭാഷാ പാണ്ഡിത്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ വലിയൊരു പണ്ഡിതനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാഷയെ സംബന്ധിച്ച് വലിയ പാണ്ഡിത്യവും ധാരണയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ രചനയിൽ നമുക്കതറിയാം. പുതിയ ഈ ത്രിമൂർത്തികൾക്ക് ശേഷം വന്ന എഴുത്തുകാരിൽ ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ ഒരു ലക്ഷണം ബിംബങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിൽ നമ്മുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സംഗതികളിൽ നിന്നൊക്കെ ബിംബങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നതിൽ ബിച്ചു തിരുമലയും അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി ഈ രണ്ടുപേരുമാണ് ആ കാര്യത്തിൽ സമർത്ഥന്മാരായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ വന്ന എഴുത്തുകാർക്കൊക്കെ അതിൻ്റെ ആ ഒരു എന്താണ് ഈ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു എല്ലുമുടുക്കം ഇല്ല. അതിൻ്റെ അവരുടെ രചനകളിൽ ആ ഒരു തകരാറുണ്ട്. പക്ഷേ ബിച്ചുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഭാഷയെ സംബന്ധിച്ച് നല്ല ആഴത്തിലുള്ള ധാരണയുള്ള ആളാണ്. അത് ഏത് പാട്ടുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ആ ഒരു മിടുക്ക് അദ്ദേഹത്തിന് ഉള്ള ഒരു ഇത് നമുക്ക് പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലിടാം, കഥകൾ ചൊല്ലി കാട്ടുപൂവിൻ തരരരേ വരികൾ മൊത്തം ഓർമ്മയില്ല. പക്ഷേ അതൊക്കെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതകളെ കൊണ്ട് വളരെ ശ്രദ്ധേയമായി തീർന്നു. മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകളുണ്ടല്ലോ. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ പീലിക്കൂട നിവർത്തി വാഗുരുവി പൂവാങ്കുരുവി പൊന്നോലനാലിക്കുരുവി കഴിവാ വളരെ രസം. അങ്ങനെയുള്ള പിന്നെ ഇതുണ്ടല്ലോ മറ്റെന്ത് വേറൊരു പാട്ടുണ്ടല്ലോ എന്താണ് പച്ച 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 പച്ചക്കറിക്കായ് തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി. അതൊക്കെ കുട്ടികളുടെ മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു ഇത് എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അത്തരത്തിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഏതൊരു സാഹചര്യത്തിനാണോ ഏതൊരു സന്ദർഭത്തിനാണോ വേണ്ടത് അതിന് പറ്റുന്ന രീതിയിലുള്ള ഇത്തരം ഇതുകൊണ്ട് 5000 പാട്ടാണ് എഴുതിയിരിക്കുന്നത്. 5000 പാട്ട് എഴുതി ഭക്തിഗാനങ്ങൾ ധാരാളം ഉണ്ട്. ആകാശവാണി ലളിതഗാനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടെന്ന് പറയുന്നത് ഭജഗോവിന്ദം എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യ ഗാനം എന്ന് പറയുന്നത്. ആ സിനിമ പുറത്തുവന്നില്ല. പക്ഷേ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എന്നും തുടങ്ങുന്ന പാട്ട് അത് പിന്നെ ലളിതഗാനമായിട്ട് ആദ്യം പ്രചരിച്ചതിന് ശേഷമാണ് അത് സിനിമയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ സിനിമയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ആ സിനിമ പുറത്തു വന്നില്ല. അക്കൽദാമ എന്ന് പറഞ്ഞിട്ട് നടൻ മധു സംവിധാനം ചെയ്ത അക്കൽദാമയിലാണ് ഇദ്ദേഹത്തിൻ്റെ ആ പാട്ടുകൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത്. 5000 പാട്ട് വരി നമ്മൾ കണക്കാക്കിയതിൻ്റെ ഏകദേശം 60000 വരി വരും. ഒരു പാട്ടിന് 12 വരി മിനിമമാണ്. സാധാരണഗതിയിൽ ചരണം അനുപല്ലവി ചരണം അല്ല സോറി പിന്നെ പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ ആണ് പാട്ടുകൾ. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ 12 വരി വരും. പക്ഷേ ഈ പടകാളി ചണ്ടി ശങ്കരി പോലുള്ളതിന് 12, 16 അല്ല, അതിനേക്കാൾ കൂടുതൽ വരികളുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് മിനിമം 60,000 വരികളെങ്കിലും അദ്ദേഹം എഴുതി തീർത്തു എന്നുള്ളതാണ്. 60,000 വരി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം അതിനെ നമ്മൾ പുസ്തക രൂപത്തിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-2000 പേജ് വരും. അപ്പോൾ അത്രയും പിന്നെ ഇത് എന്താണ് പാട്ട് അദ്ദേഹം എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ റെക്കോർഡാണ്. 5000 പാട്ട് എഴുതുക എന്ന് പറയുന്നത്. പിന്നെ കാസറ്റുകളിലൊക്കെ ധാരാളമായിട്ട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതൊക്കെ വലിയ ഒരു സംഗതിയാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഒരു അപകടമൊക്കെ വന്ന് അദ്ദേഹം കുറേ കാലം ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ ആയിപ്പോയ ഒരു കാലഘട്ടം അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറച്ച് നഷ്ടകാലമാണ്. ടെറസിൽ നിന്ന് താഴെ വീണുപോയി. അപ്പോൾ അങ്ങനെ കുറേ വർഷം അദ്ദേഹത്തിന് ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അങ്ങനെ വിട്ടു നിൽക്കാതിരുന്നെങ്കിൽ കുറഞ്ഞത് ഒരു 7,000 പാട്ടെങ്കിലും അദ്ദേഹത്തിന് ക്രെഡിറ്റ് വന്നതിന് അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എത്തിച്ചേർന്നാനേ. ആ വരികളുടെ സൗന്ദര്യം അത് തീർച്ചയായിട്ടും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ നല്ല സംഗീതവും കൂടെ വേണം. എത്ര നല്ല വരി എഴുതിയാലും നല്ല സംഗീതം കിട്ടിയില്ലെങ്കിൽ അത് ആവത്തില്ല. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ല സംഗീതജ്ഞന്മാർ പ്രത്യേകിച്ച് രണ്ട് രീതിയിലും എഴുതാം. പക്ഷേ അത് പൊതുവേ ഇപ്പോൾ മലയാള സിനിമയുടെ രീതി എന്ന് പറഞ്ഞാൽ മിക്കവാറും പേരും ട്യൂൺ കൊടുത്തെഴുതിക്കുകയാണ് ചെയ്യുന്നത്. ട്യൂൺ കൊടുത്തെഴുതുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അത് നല്ല സംഗീതജ്ഞാനം ഉള്ളവർക്കേ അത് നന്നായിട്ട് എഴുതി തീർക്കാൻ പറ്റുകയുള്ളൂ. നല്ല ചലച്ചിത്ര ONV-ക്കും P. ഭാസ്കരനും വയലാറിനും ശ്രീകുമാരൻ തമ്പിക്കും ഒക്കെ സംഗീതത്തിൽ വലിയ അവഗാഹമുണ്ട്. അതുകൊണ്ട് അവരുടെ എഴുത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ സംഗീതത്തിൽ വലിയ ധാരണയില്ലാത്തവരാണ് പുതിയ എഴുത്തുകാരായിട്ടുള്ളവർ. ഇപ്പോൾ പിന്നെ ശരിക്കും അങ്ങനെ ഗാനരചന ആ രംഗത്ത് നമുക്ക് എടുത്തു പറയാവുന്ന എഴുത്തുകാരില്ല. ഇല്ല എന്ന് പറയുന്നത് എഴുത്തുകാരുടെ കുറ്റം കൊണ്ട് മാത്രമല്ല, അങ്ങനെയുള്ള ഗാനങ്ങളൊന്നും സമൂഹം ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. കേൾക്കാനായിട്ട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും ഇല്ല. നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലേ നല്ല പാട്ടുകൾ ഉണ്ടാവും. പണ്ട് ദേവരാനെ പോലെയുള്ളൊരു മ്യൂസിക് ഡയറക്ടറൊക്കെ ഉള്ളതുകൊണ്ടാണ് ONV ഒക്കെ ഇത്രയധികം പാട്ടുകൾ, ഇത്രയും മനോഹരങ്ങളായ പാട്ടുകൾ എഴുതി. ഇളയരാജ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കുറേ പാടിയിട്ടുണ്ട്, സംഗീതം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ധാരാളം പാട്ടുകൾ, ബിച്ചുവിൻ്റെ പാട്ടുകളും ഇളയരാജ. അത് മറ്റേ ഇതല്ലായിരുന്നു സിനിമ എന്തോ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കൊഞ്ചി കരയല്ലേ നീ ഇളയരാജ തന്നെ ഓലത്തുമ്പത്തിരുന്ന് ഇളയരാജ. അങ്ങനെ പാട്ടുകൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാട്ടും കണ്ണാ തുമ്പി പോരാമോ നിന്നോടിഷ്ടം കൂടാമോ കൂടാതില്ലല്ലോ ഇന്നൻ മുന്നിൽ പൂക്കാലം. അങ്ങനെ എല്ലാ പാട്ടും അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരു ഇന്ന പാട്ട് മോശം മെലഡീസ് ഈ മണിച്ചിത്രത്താഴി തന്നെയുള്ള മറ്റേ ആ ഇതുണ്ടല്ലോ പിന്നെ ആ തമിഴ് പിന്നെ ഒരു മുറൈ വന്ന് പാർത്തായ അത് ബിച്ചു തിരുമല തന്നെയാണോ എഴുതിയിട്ടുള്ളത് എനിക്ക് ആ സംശയം. അതിൽ കുറച്ച് ഭാഗം തമിഴർ തന്നെയാണ് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ആരോ ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ ഇതുണ്ടല്ലോ മറ്റേ ഈ മനോനാഥൻ പടും ബാലേ മാണിക്യവാസക്ക മൊഴികൾ ചൊല്ലി ദേവി ഇളങ്കോവടികൾ ചിലമ്പു നൽകി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോഴും PSCക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നു ഈ പാട്ടിലുള്ള അത് ഈ പാട്ടുമായിട്ട് ബന്ധമല്ല. ഇളങ്കോ നമ്മൾ ഓർത്തിരിക്കുന്നത് അത് പിന്നെ ഇളങ്കോ ചിലപ്പതികാരം ചിലപ്പെന്ന് പറഞ്ഞാൽ ചിലമ്പാണ്, ചിലമ്പധികാരമാണ് ചിലപ്പതികാരം. അത് ഈ കണ്ണകിയുടെയും കോവലൻ്റെയും കഥയാണ്. അതിലിങ്ങനെ ഈ അവസാനം ഈ കോവലിനെ കൊല്ലുമല്ലോ രാജാവ്. അപ്പോൾ അതിന് കാരണമാകുന്നത് ചിലമ്പാണ്. അതുകൊണ്ട് അതാണ് ഇളങ്കോവാടികൾ ചിലമ്പ് നൽകി എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റു മാണിക്യവാചകനും തമിഴിലൊരു വലിയ എഴുത്തുകാരനാണ്. സംഘകാല സാഹിത്യത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം നന്നായിട്ട് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരുപാട് ഈ വളരെ പ്രത്യേകതയുള്ള അറിവുകൾ ബിച്ചു തിരുമലയുടെ പല പാട്ടുകളും നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ എന്ന് പറഞ്ഞ പാട്ടിൽ തന്നെ അദ്ദേഹം പിന്നെ പുരന്ദരദാസനെക്കുറിച്ച്, പുരന്ദരദാസനല്ല, ദീക്ഷിതരെക്കുറിച്ച് ഗുരുഗുഹൻ ദീക്ഷിതർ എന്ന് പറയുന്നത്. ഗുരുഗുഹൻ ഗുരുഗുഹ എന്ന് പറയുന്നത് ദീക്ഷിതരുടെ മുദ്രയാണ്. ഗുരുഗുഹത്തിന് മുമ്പ് മുരുകനാണ്, മുരുകഭക്തനായിരുന്നു ദീക്ഷിതർ. അപ്പോൾ ഗുരുഗുഹൻ എന്ന് ദീക്ഷിതരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ മുദ്രയെക്കുറിച്ച് ജ്ഞാനം വേണം. അതുപോലെ തന്നെ അതിൽ കാമുകിയുടെ ചുണ്ടിൽ ഉണ്ടെന്ന് പറയുന്നത് കൈശികി നിഷാദം എന്നാണ് പറയുന്നത്. ആ പാട്ടിൽ കൈശികി നിഷാദം എന്ന് പറഞ്ഞാൽ നീയിൽ രണ്ട് തരം നീ ഉണ്ട്, കാകലി നിഷാദവും കൈശികി നിഷാദവും. അപ്പോൾ ആ കൈശികി നിഷാദത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ട്. അപ്പോൾ ആ സംഗീതപരമായ കാര്യങ്ങളിലൊക്കെ നല്ല ധാരണ ആ ആ ഉണ്ടായിരുന്നു. അല്ലെ ചുമ്മാ എഴുതാം, പക്ഷേ ചുമ്മാ എഴുതിയാൽ അത് തത്തമ്മ പൂച്ച പൂച്ച എന്നുള്ള രീതിയിലുള്ള വരികൾ ആയിരിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള പാരമ്പര്യത്തെക്കുറിച്ചുള്ള ധാരണ ഉള്ള ആൾക്കാർ എഴുതുമ്പോഴേ ഈ ഒരു രീതിയിൽ ഡെപ്തുള്ള പാട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. അത് അങ്ങനെയുള്ള വലിയ മനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മളെ ഒരു തലമുറയെ മുഴുവൻ ആനന്ദിപ്പിച്ച പ്രതിഭാശാലികൾ ഓരോരുത്തരായിട്ട് നമ്മളെ വിട്ടു പോവുകയാണ്. എസ് പി ബാലസുബ്രഹ്മണ്യം പോയി. ഈ കോവിഡ് കാലം നമ്മളൊരു നെടുമുടി പോയി. ഏറ്റവും വേദനിപ്പിച്ച ഒരു മരണമാണ് നെടുമുടി. മലയാള സിനിമ കണ്ടിട്ടുള്ള സാത്വിക അഭിനയത്തിൽ ഏറ്റവും വലിയ പ്രതിഭയായിരുന്നു നെടുമുടി. അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ എസ് പി ബാലസുബ്രഹ്മണ്യം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ ആൾ. അപ്പോൾ എസ് പി പോയി, അത് നെടുമുടി പോയി. അങ്ങനെ ഓരോരുത്തർ നമ്മളെ ഒരു തലമുറയെ ആനന്ദിപ്പിച്ച പ്രതിഭാശാലികളെല്ലാം വിട്ടുപോവുകയാണ്. പുതിയ പ്രതിഭാശാലികൾ ഉണ്ടാകുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പണ്ടത്തേതുപോലെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേറെ ഒരു സംഗതി തന്നെ. പുതിയ തലമുറയിൽ ഇപ്പോൾ പാട്ട് എഴുത്തുകാരിൽ തന്നെ നമുക്ക് അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ആരുമില്ല. പിന്നെ ഈ ഇദ്ദേഹമൊക്കെ എഴുതുന്നുണ്ട്. ആരാണെന്ന് മറ്റേ വയലാർ ശരത്ചന്ദ്രവർമ്മയും പിന്നെ മറ്റേ അങ്ങനെ ചിലരൊക്കെ ഉണ്ട്. ഇപ്പോൾ സന്തോഷ് വർമ്മ അല്ലേ, സന്തോഷ് വർമ്മ എഴുതുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം പിന്നെ കോഴിക്കോട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞില്ല. അങ്ങനെ അവരൊക്കെ പാട്ടുകൾ എഴുതുന്നുണ്ട്. പക്ഷേ എഴുതുന്നുണ്ട് എങ്കിലും അവരാരും ഇതുപോലെ എന്താണ് ഒരു നമ്മുടെ മനസ്സിലൊരു മാർക്ക് ഇടുന്നില്ല. ഇപ്പോൾ വയലാറോ പി ഭാസ്കരനോ ഒ എൻ വിയോ ശ്രീകുമാരൻ തമ്പി സാറോ ഈ ഗിരീഷ് പുത്തഞ്ചേരിയോ ഒക്കെ ഇട്ടതുപോലെ ഒരു മാർക്കിടുന്ന ഗാനരചയിതാക്കൾ ഇന്ന് നമുക്ക് ഉണ്ടാകുന്നില്ല. സംഗീത സംവിധാനത്തിൽ ഇപ്പോൾ ജയചന്ദ്രനൊക്കെ ഉണ്ട്. എം ജയചന്ദ്രൻ നല്ല പാട്ടുകൾ ചെയ്യുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ പുതിയ തലമുറയിൽ നല്ല പാട്ടുകൾ ചെയ്യുന്നവരെയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ സംഗീതത്തിൻ്റെയൊക്കെ ഒരു അപജയം ഗാനരചനയൊക്കെ വലുതായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറും. അപജയം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ എപ്പോഴും സാഹിത്യത്തിലും സംഗീതത്തിലുമൊക്കെ ഇങ്ങനെ അപജയ കാലഘട്ടം നിലനിൽക്കുകയും പിന്നെ അത് വീണ്ടും മാറി പുതിയ പ്രതിഭകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ഉണ്ടാകുമായിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീരാത്ത ഗാനങ്ങളെ എല്ലാ പാട്ടുകളെക്കുറിച്ചും പ്രത്യേകിച്ച് പറയുന്നത് പ്രേക്ഷകരെ ബോറടിപ്പിക്കും. അവർക്കൊക്കെ അറിയാവുന്നതാണ്. ബിച്ചുവിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും പരിചയമുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് എല്ലാ പാട്ടുകളെയും കുറിച്ച് പറയുന്നില്ല. ഈ പ്രതിഭാശാലിയുടെ മുമ്പിൽ നമ്മ ശിരസ്കനായിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.